വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഫ്താറിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ബീഫ് സമൂസയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ബ്രെഡ് ഒന്ന് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റണം. കാരണം ഒരു 2 മിനിറ്റ് മതി കേട്ടോ ആവി കയറ്റാം. അത് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രെഡിൽ ഫില്ല് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബ്രെഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ്, നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ ഞാനൊരു അരമുറി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു തക്കാളിയുടെ ഒരു അരമുറി. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റി കൊടുക്കാം. തക്കാളി കൂടുതൽ ഇടരുത്, 1/2 എണ്ണം മതി. നമ്മൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആട്ടോ ഞാൻ ചേർത്തത്. ഇനിയിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പൊടികളൊന്നും ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ പൊടികളൊന്നും ഇട്ട് കൊടുക്കരുത്, അപ്പോൾ നമ്മുടെ മസാല ടേസ്റ്റും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളതിൽ ബീഫ് മസാല പൊടി ഉണ്ടെങ്കിൽ അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫ് മസാല പൊടി ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. മസാലക്ക് ഓപ്ഷനലാണ്. നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേവിച്ച ബീഫാട്ടോ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പേ എടുത്തിട്ടുള്ളൂ ബീഫ്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ ബീഫും മസാലയും നന്നായിട്ട് മിക്സായിട്ട് വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫസ്റ്റ് നമുക്കൊരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിന് മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറേ സമയം നമ്മൾ ഫ്ലെയിം ഇട്ടിട്ട് വഴറ്റരുതിട്ടോ. അപ്പോൾ ഡ്രൈ ആയിപ്പോവും. കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള മസാല ആട്ടോ ടേസ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത ബ്രെഡ് എടുക്കുക കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ നമുക്കിത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് തിന്നായിട്ട് കിട്ടും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ പരത്തുന്നില്ല. എന്നിട്ട് നമ്മൾ 4 സൈഡും ഈ മൈദ വെള്ളം മിക്സാക്കിയ അത് എടുത്തിട്ട് 4 സൈഡ് എല്ലാ സൈഡും നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ബ്രെഡിന് സെൻട്രലായിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കൂടുതൽ മസാല ഇട്ടത് കേട്ടോ, കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂണ് കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക മസാലനെ. എന്നിട്ട് സമൂസേൻ്റെ ഷേപ്പിൽ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടി പിടിച്ചോളും. അപ്പോൾ നമ്മൾ ഇതാ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് കൊണ്ടിട്ടുള്ള എല്ലാ സമൂസയും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ മുട്ടയിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ നമ്മുടെ സമൂസ മുക്കിയിട്ട് പാനിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പാനിൽ ജസ്റ്റ് ഒരു ടീസ്പൂൺ നെയ്യിട്ടിട്ടാണോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ പാനിൽ എല്ലാ സൈഡും ഒന്ന് എത്തിക്കുക. എന്നിട്ട് എല്ലാ ബ്രെഡും നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് പാനിൽ കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ തൊണ്ടിയിലെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ ആയാൽ മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് ബ്രെഡ് സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലിടാം കേട്ടോ.
അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോയും വ്ളോഗും ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.